കദരൂർ സൂര്യനാരായണ ക്ഷേത്രത്തിൽ തലശ്ശേരി പൈതൃക ടൂറിസം പദ്ധതിയുടെ ഭാഗമായുള്ള വിവിധ നവീകരണ പ്രവൃത്തികളുടെ ഉദ്ഘാടനം സ്പീക്കർ എൻ ഷംസീർ നിർവഹിച്ചു. 3 കോടി രൂപയുടെ നവീകരണ പ്രവൃത്തികളാണ് ക്ഷേത്രത്തിൽ നടത്തുക. കദരൂർ സൂര്യനാരായണ ക്ഷേത്രത്തിലെ വിവിധ നവീകരണ പ്രവൃത്തികളുടെ ഉദ്ഘാടനമാണ് നടന്നത്. തലശ്ശേരി പൈതൃക ടൂറിസം പദ്ധതിയിൽ ഉൾപ്പെടുത്തി 3 കോടി രൂപയുടെ നവീകരണ പ്രവൃത്തികളാണ് നടത്തുക. സ്പീക്കർ എൻ ഷംസീർ ഉദ്ഘാടനം ചെയ്തു. സൂര്യനാരായണ ക്ഷേത്രം ഇതിന്റെ കമ്മീഷണർ സൂചിപ്പിച്ചത് നമ്മുടെ സംസ്ഥാനത്തെ 2 ക്ഷേത്രങ്ങൾ മാത്രമേ ഉള്ളൂ എന്നാണ്. ഒന്ന് നമ്മുടെ കദരൂരിലും മറ്റൊന്ന് രാമന്തളിയിലും. 2 സൂര്യനാരായണ ക്ഷേത്രങ്ങൾ ഉള്ളത് രണ്ടും കണ്ണൂർ ജില്ലയിലാണ്. ഏതാണ്ട് 3000-ലേറെ വർഷ പാരമ്പര്യമുണ്ട് എന്നാണ് പൈതൃക. ശരിക്ക് യഥാർത്ഥത്തിൽ പൈതൃക പദ്ധതിയിൽ നിർബന്ധമായും ഉൾപ്പെടുത്തപ്പെടേണ്ട പദ്ധതി തന്നെയാണ്. കാരണം 3000-ത്തോളം വർഷമെന്ന് പറയുമ്പം അക്ഷരാർത്ഥത്തിൽ പൈതൃകം ഉൾക്കൊള്ളാൻ സാധിക്കുന്ന ഒരു ക്ഷേത്രം തന്നെയാണ് ശ്രീനാരായണ ക്ഷേത്രം, സൂര്യനാരായണ ക്ഷേത്രം എന്നുള്ളതാണ്. ശ്രീരാമൻ ഇവിടെ വനവാസത്തിലായ ഘട്ടത്തിൽ താമസിച്ചു എന്നാണ് ഐതിഹ്യം. അങ്ങനെ മഹത്തായ ഐതിഹ്യമുള്ള ഒപ്പം മഹത്തായ പൈതൃകവും പാരമ്പര്യമുള്ള ഒരു ക്ഷേത്രത്തിൻ്റെ നവീകരണമാണ് ഇവിടെ ഇപ്പം നടക്കുന്നത്. സരസ്വതി മണ്ഡപം, കുളപ്പുര നിർമ്മാണം, ചിറ നവീകരണം, ക്ഷേത്രമുറ്റത്ത് കരിക്കൽ പാകൽ, ഊട്ടുപുര നവീകരണം, ടോയ്ലറ്റ് ബ്ലോക്ക് നിർമ്മാണം തുടങ്ങിയ പ്രവൃത്തികളാണ് നടക്കുക. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി സനിൽ അധ്യക്ഷത വഹിച്ചു. സൂര്യനാരായണ ക്ഷേത്രത്തിൽ നിന്ന് വിരമിക്കുന്ന എക്സിക്യൂട്ടീവ് ഓഫീസർ കെ സി സദാനന്ദന് യാത്രയയപ്പ് നൽകി. മലബാർ ദേവസ്വം ബോർഡ് കമ്മീഷണർ പി നന്ദകുമാർ, ദേവസ്വം ബോർഡ് ഏരിയ കമ്മിറ്റി ചെയർമാൻ ടി കെ സുധി, സി വി ധനേഷ് തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, തലശ്ശേരി.